അപ്പൊ നമ്മുടെ UK 14 ആദ്യത്തെ ലൈവ് ആണ്, ലൈവ് വീഡിയോ ആണ് നമ്മളെ പേജിൽ ഇടുന്നത്. അപ്പം കുറച്ചുകൂടി ആൾക്കാരെല്ലാം വരട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യം എന്താണ്, നമ്മളെ ഗിവ് എവേന്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാം? മനസ്സിലാകുന്നില്ല, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തോ? അല്ല, അവർക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹായ്, ലവ് യു ഷാ, ദി ബോയ് നിതിൻ, നേഹ പ്രകാശ്, ഹായ്, വെൽക്കം ടു ലൈവ് UK 14 ലൈവിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, കുറച്ച് ആൾക്കാരും കൂടി വരട്ടെ. ഇപ്പൊ ആകെ നാലാളെ ഉള്ളൂ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതില് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്താണ് ഇപ്പൊ കാര്യം? കാര്യം പറയാം, നമ്മൾ ഗിവ്അവേനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഗിവ്അവേ എങ്ങനെയാണ് നമ്മളെ വിന്നറെ ചൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ നമ്മൾ ആൾക്കാരെ വിന്നർ ചൂസ് ചെയ്യുന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാ നിങ്ങൾ വിന്നറെ ചൂസ് ചെയ്യുന്നുള്ളതെന്ന്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ലൈവിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ സെയിം ഇൻസ്റ്റാഗ്രാമിലും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ലൈവ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് സൈഡിലായിട്ട് മൂവ് ചെയ്ത് കാണുന്നുള്ളത്. ഓക്കെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഫൈവ് മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മോസ്റ്റ് ഓഫ് ദി ഗിവ് അവേ ഈസ് ഫിക്സിംഗ് ബട്ട് ഹോപ്പിംഗ് ദിസ് ഇസ് നോ ബ്രോ. ഒരിക്കലും ഫിക്സിംഗ്, നമ്മളെ വീഡിയോ മൊത്തം നമ്മൾ എങ്ങനെയാ വിന്നറെ ചൂസ് ചെയ്യുന്നുള്ളത് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് സൺഡേ കിട്ടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഫിക്സിങ് മനസ്സിലായി മനസ്സിലായി, കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയല്ലേ. ഒരിക്കലും അങ്ങനെയല്ല, അത് പ്രതീക്ഷിക്കണ്ട, അങ്ങനല്ലേ അല്ല. നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി സപ്പോർട്ട് കുറച്ച് ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലൈവ് സ്ട്രീമിംഗ് ആണ് പോകേണ്ടത്, ക്യാൻസൽ ചെയ്യണ്ട. കമന്റ്സ് വായിക്കാൻ പറ്റില്ല, അല്ല ഇതില് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നടാ അല്ലേ. ഓക്കെ ബ്രോ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യട്ടാ, കുറച്ചും കൂടി ആൾക്കാര് ലൈവിലേക്ക് വരട്ടെ. അപ്പൊ നമുക്ക് കാര്യം പറയാം. അത് മാത്രമല്ല, നമ്മൾ എന്തായിട്ട് ഇത് നമ്മളെ ഫീഡിലേക്ക് ഇടും. നമ്മളിത് വേറെ തന്നെ രീതിയിൽ ഒരു യുനിക് വേയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ വിന്നർ ചൂസ് ചെയ്യുന്നത്, വേറെ തന്നെ രീതിയിലാണ്. അപ്പോ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ലൈവിലേക്ക് വന്നത്. കുറച്ച് തിരികെ നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. ഓക്കെ, ഒരു ഫൈവ് മിനിറ്റ്സ് കൂടി ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ, അത് നമുക്കൊരു നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കുറെ പേര് കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടാ. തമന്ന, സാദിഖ്, എപികെ, തബ്രീസ്, ഹായ്. ഓക്കെ, യൂട്യൂബിൽ ഒരു ഏരിയയുണ്ട്, അപ്പം ക്ഷമിക്കണം, റെസ്റ്റ് ഒക്കെ ചെയ്തോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗിവ് ആണ് കേട്ടോ, ആൾക്കാർ പോയിക്കൊണ്ട് വരുന്നുണ്ട്. ഷിയാദ് ചിയു, അല്ലപ്പോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊറേ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല, കുറെ പേര് ലൈവിൽ നിന്ന് പോവാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK 14 ആദ്യത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഗിവ് അവേ നടത്തുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോ ഓൾമോസ്റ്റ് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, 1 day left, ഒറ്റ ദിവസം കൂടി ബാക്കിയുള്ളൂ. നാളെ ഇന്ത്യൻ ടൈം 8:00 വരെയാണ് ഇതിന്റെ അവസാന
ടൈം തന്നത്. ക്രോസ് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം 8:00 ആണ്. അപ്പൊ അതിനു മുമ്പ് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോയും ഗിവ് അവേനെ കുറിച്ചുള്ള പോസ്റ്റും മാക്സിമം ഷെയർ ചെയ്യുക. ഒറ്റ ദിവസമേ ഉള്ളൂ, മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക. സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് വീണ്ടും വീണ്ടും ഗിവ് അവേ നടത്താനുള്ള പ്രോത്സാഹനം ഉണ്ടാവും, നടത്താനുള്ള ഒരു എനർജി ഉണ്ടാവും അല്ലെ? ശരിയല്ലേ? അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും എല്ലാവരും ഒന്നുകൂടി വീണ്ടും സപ്പോർട്ട് ചെയ്യുക നല്ല നിലയിൽ. ആ ഹിലാൽ, അപ്പോ നമ്മളെ ഗിവ് അവേ ഓൾമോസ്റ്റ് 10 days കഴിഞ്ഞിരിക്കുകയാണ്, ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എടുത്തു പറയേണ്ട ഒരു 5-6 പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതിന്റെ വിന്നറെ ചൂസ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും സംശയം ഉണ്ടായത്. അപ്പൊ നമ്മള് വേറെ തന്നെ രീതിയിലാണ് നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ നാളെ, അതായത് ശനിയാഴ്ച, സാറ്റർഡേ 8:00 ഇത് ക്ലോസ് ചെയ്യും. 8:00 ഇത് ക്ലോസ് ചെയ്ത ശേഷം, 8:00 ഇത് ക്ലോസ് ചെയ്യും പിന്നെ കോണ്ടസ്റ്റന്റ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാല്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ 100 കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത പേരാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ 100 ആൾക്കാരെ നമ്മള് ഈ കോണ്ടസ്റ്റന്റിലേക്ക് സെലക്റ്റഡ് ആയി എന്നാണ് അർത്ഥം. അത് കറക്റ്റ് റൂൾസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ 100, സപ്പോസ് എക്സാമ്പിൾ പറയാണ്, ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മള് 100 ആൾക്കാരെ ലോട്ടിലൂടെയാണ് നമ്മൾ അതിൽ 10 പേരെ ചൂസ് ചെയ്യും. അത് ഞാനല്ല ചൂസ് ചെയ്യുന്നത്, നമ്മൾ പബ്ലിക്കിൽ പോയിട്ട് ലോട്ട് എടുക്കുന്നതാണ്. ആദ്യം നമ്മൾ 10 പേരെ ലോട്ടിലൂടെ എടുക്കും. ആ 10 പേര് ആരാന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഫൈനൽ ആയിട്ടുള്ള 4 പേരെ നമ്മൾ, ഞാൻ ചൂസ് ചെയ്യും, ഞാൻ ലോട്ട് എടുക്കും. 4 പേര് ലക്കി ഡ്രോ ആണ്. അതിൽ 4 പേരെ നമ്മൾ എടുക്കും, അവരാണ് ഫൈനൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നാളെ തന്നെ ചെയ്യും. ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിന്റെയൊക്കെ ഷൂട്ട്, ലൈവ് ഷൂട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ലൈവ് അല്ല, യൂട്യൂബിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നമ്മൾ ചെയ്തത്, എങ്ങനെ അതിന്റെ കാര്യങ്ങൾ, അത് ഫിക്സിങ് കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അങ്ങനത്തെ പരിപാടിക്കേ നമ്മളില്ല. ജെന്യൻ ആയിട്ടുള്ള വിന്നർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഗിവ് അവേ നടത്തിയിട്ട് വെറുതെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിന് തന്നെ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ കാര്യത്തിലേക്കേ ഇല്ല. അതുകൊണ്ട് 100% പറയാം, ഒക്കെ എല്ലാത്തിനും ഒരു വീഡിയോ ഉണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റും. ചോദ അപ്പം 10 പേരെ നമ്മൾ ചൂസ് ചെയ്യും. ആ 10 പേര് ആരാന്നുള്ളത് കൂടി കാണിക്കും. അതിൽ നിന്ന് വീണ്ടും ലക്കി ഡ്രോ ലോട്ട് എടുക്കും. അത് ഞാനായിരിക്കും എടുക്കുന്നത്, 4 പേരെ. ആ 4 പേരാണ് നമ്മൾ ഫൈനൽ കോണ്ടസ്റ്റന്റ്. അതായത് ശനിയാഴ്ച നാളെ മുതൽ, നാളെ 8 മണിക്ക് ശേഷം നമ്മൾ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഏകദേശം ഒരു 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ, ഏകദേശം നാട്ടിലൊരു 11 മണിക്ക് നമ്മൾ ഇൻസ്റ്റാ പേജിലൂടെ, ലൈക്ക് പോൾ എന്ന് പറഞ്ഞാൽ പോൾസിലൂടെ നിങ്ങൾ വോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ആ 4 പേര് ആരാന്ന് നിങ്ങൾ നോക്കാം. നമ്മളെ പേജ് നാളെ ഇൻസ്റ്റാ പേജ് ഒരു 11 മണിക്ക് നോക്കാം ഇന്ത്യൻ ടൈം. എന്നിട്ട് ആ 4 പേര് ആരാന്നുള്ളത് അവരെ ഫ്രണ്ട്സിനും ആയിരിക്കും മാക്സിമം ഷെയർ ചെയ്തിട്ട് വോട്ടിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ വിന്നർ ചൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ പ്ലാൻ എന്നുള്ളത്. അല്ല, വെറും ലക്കി ഡ്രോണിലൂടെ ആളെടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടിയല്ല. അപ്പം ആ 4 പേരിൽ നിന്ന് ഒരാളായിരിക്കും ഹയസ്റ്റ് വോട്ടിംഗ് കിട്ടുന്ന ആളായിരിക്കും, ഹയസ്റ്റ് വോട്ട് കിട്ടിയ ആളായിരിക്കും ഈ ഗിഫ്റ്റ് അവേന്റെ വിന്നർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ വീഡിയോ ഉണ്ടാവും, ഡോണ്ട് വറി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാൽ, കീപ് ഓൺ വാച്ചിങ് അവർ ഇൻസ്റ്റാ പേജ്, ഇൻസ്റ്റാ സ്റ്റോറി. സ്റ്റോറിയിലൂടെ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് അത് ഗിവ് ആണ്, നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗിവ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലുള്ള. അതുപോലെ നിങ്ങൾ നല്ല സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം നമ്മുടെ ചാനലിലൂടെ. കീപ് ഓൺ സപ്പോർട്ടിങ് അസ്, ഓക്കെ? അപ്പൊ അതൊക്കെയാണ് പ്ലാനിങ്. എല്ലാത്തിനും വീഡിയോ ഉണ്ടാവും. അപ്പോ നാളെ, അതായത് നാളെ 8 മണിക്ക് ഇന്ത്യൻ ടൈം 8 മണിക്ക് ക്ലോസ് ചെയ്യും ഈ കോണ്ടസ്റ്റന്റ്. അതിനുശേഷം മറ്റേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൃത്യം ഒരു 11 മാക്സിമം പോലെ ഇന്ത്യൻ ടൈം 12 മണിക്കിനുള്ളിൽ നമ്മള് ആ 4 പേര് ഫൈനൽ റൗണ്ടിലേക്ക് എത്തി 4 പേര് നമ്മൾ ഇൻസ്റ്റാല് സ്റ്റോറിയിലൂടെ വോട്ടിങ്ങിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന് വോട്ട് ചെയ്താൽ മതി, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മള് അക്കൗണ്ട് നാളെ മുതൽ നമ്മൾ ഇൻസ്റ്റാ പേജ് അത് പ്രൈവറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ പ്രൈവറ്റ് ആക്കി വെച്ചാല് നിങ്ങളെ ഫ്രണ്ട്സ് നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പോസ്റ്റില്, നമ്മളെ പോസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇൻസ്റ്റാ പേജ് ഫോളോ ആയിട്ടുണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് ഫോളോ ചെയ്യാൻ പറയാ, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേജ്, എന്നിട്ട് നമ്മൾ വോട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഹയസ്റ്റ് വോട്ടിംഗ് ആർക്കാണ് കിട്ടുന്നുള്ളത്? ടിൽ സൺഡേ 8:00. സൺഡേ ആണ് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നത്. 8:00 ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ വീഡിയോ ഉണ്ടാവും, ഡോണ്ട് വറി. അപ്പൊ 8 മണി വരെ 8:00 വരെ ടൈം ഉണ്ട് സൺഡേ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ഹയസ്റ്റ് വോട്ടിംഗ് ചെയ്യിപ്പിക്കുക, നിങ്ങൾ സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ. അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്, നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും വേണ്ടി.
എല്ലാരും ഇതില് 100 ആൾക്കാർ ഏകദേശം ഇപ്പൊ നോക്കിയാൽ ഒരു 80+ ആൾക്കാർ വന്നിട്ടുണ്ട് കോൺടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ട്. എന്നാ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത ആൾക്കാരാണ്. അതിലിപ്പോ കൂടുതൽ കുറച്ചു പേര് പകുതി നിർത്തിയവരുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചുപേര് ലൈവ് നിന്ന് പോകുന്നുണ്ട്, കൂടുതൽ നീട്ടിക്കൊണ്ടൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ എല്ലാവരും. ഇപ്പൊ ഇതിലുള്ളവരോട് നിങ്ങൾ 4 പേര്, ആ 4 പേര് നിങ്ങൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മളെ വിന്നർ സെപ്റ്റംബർ 13 നമുക്ക് വീഡിയോയിൽ കാണാം, നിങ്ങൾക്ക് ആരാ വിന്നർ ആരാ വിന്നർ എന്നുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ലൈവില് പോവാണ്. നമ്മൾ ലൈവ് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഫീഡിൽ, ഇൻസ്റ്റാ ഫീഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാത്തവർക്ക് കാണാം. എന്റെ അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ. ഓക്കെ, അപ്പോൾ സി യു, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്.